ഹലോ, വെൽക്കം ടു MJC സ്കൂൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 100-ലേറെ കഴിഞ്ഞിരിക്കുകയാണ്. വെരി 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 താങ്ക് യു ഫോർ ഓൾ. ആൻഡ് നമ്മൾ ഈ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ എന്ന് പറയുന്ന വേണ്ടിയിട്ട് ഏകദേശം 4 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ 4 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നിന്റെ എനിക്ക് ഏകദേശം ഇപ്പോൾ 10,000-10,000-ലേറെ വ്യൂസ് ആയിട്ടുണ്ട്. 10,000 × 4 നോക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ ഏകദേശം 11 മണിക്കൂർ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ആൻഡ് എനിക്കും 11 മണിക്കൂർ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കാണുന്നവർ മൊത്തം നോക്കുകയാണെങ്കിൽ അതും 11 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു വാചകം നമുക്ക് ഒഴിവാക്കുന്നതിലൂടെ 22 മണിക്കൂർ നമുക്ക് ബെനിഫിറ്റാണ്. സോ അത് നമ്മൾ സേവ് ചെയ്തു. ആൻഡ് ഇനിയും നമ്മുടെ ഈ ചാനലിൽ ഒരിക്കലും ഈ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറയില്ല. ആൻഡ് ദിസ് വൺ ഈസ് മൈ ലാസ്റ്റ് ടോക്ക് ആൻഡ് ലാസ്റ്റ് റിക്വസ്റ്റ് ടു യു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഇത് ജനുവൻ ആണ്. ആൻഡ് ദിസ് ഈസ് ദി ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും പറയാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടായ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, ഈ വ്യൂവേഴ്സ് ഒക്കെ നമ്മുടെ ജെന്യുവിൻ വ്യൂവേഴ്സ് ആണ്. അവർ ആവശ്യമുള്ളവർ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇവർ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് ഇനിയും ടൈം സേവ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ MJC സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ കാണാൻ പോണത് ഒരുപാട് വീഡിയോസാണ്. സോ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ, ഞാൻ 8-ാം ക്ലാസ് പഠിക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 9-ൻ്റെയും 10-ൻ്റെയും ഒക്കെ വീഡിയോ അവിടെ റെക്കമെൻഡ് ചെയ്യും. സോ അത് ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ MJC സ്കൂൾ ചാനൽ തുറക്കുക, എന്നിട്ട് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ഫസ്റ്റ് ലൈക്ക്ഡ് വീഡിയോ ആണ്. അത് നിങ്ങൾ ഒഴിവാക്കുക, കാരണം അത് എൻ്റെ നമ്മുടെ പേഴ്സണൽ ലൈക്സ് ആണ്. ഞാനുമായി റിലേറ്റ് ചെയ്ത ആൾക്കാർ, പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ചാനൽ അതുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക ലൈക്ക്ഡ് വീഡിയോസിൽ. പിന്നെ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവാം. സോ അതല്ല, പിന്നെ 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8, 9, 10, +1, +2 ആൻഡ് PSC. ഓക്കെ, ഇതിൽ തന്നെ 6-ഉം 7-ഉം നോക്കുകയാണെങ്കിൽ അതിൽ BSc ബേസിക് സയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ മാത്സ് ഉണ്ടാവും 6-ഉം 7-ഉം. 8-ഉം 9-ഉം 10-ഉം ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. ആൻഡ് പിന്നെ SS അതൊക്കെ വഴി പിന്നീടുണ്ടാവും. അതുപോലെ തന്നെ +1, +2 ആണെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്സ്. ആൻഡ് RRB PSC ഒക്കെ ആണെങ്കിൽ അതിൽ വരുന്നത് മാത്സ്, മെൻ്റൽ അബിലിറ്റി, റീസണിങ് ആൻഡ് എക്കണോമി, ഇംഗ്ലീഷ് ആൻഡ് GK. ടോട്ടലി നമുക്ക് GK എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുണ്ടാവുക 10th സ്റ്റാൻഡേർഡ് SC RT, 10th സ്റ്റാൻഡേർഡ് ആൻഡ് SC RT, 9th സ്റ്റാൻഡേർഡ് SC RT, 9th സ്റ്റാൻഡേർഡ് ബയോളജി അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് നോക്കണമെങ്കിൽ നമുക്ക് അതാണ് വേണ്ടത് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ടൈം സേവ് ചെയ്യാം. അല്ല, നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസൊന്നും നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം കാണാം, ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ ഒഴിവാക്കാം. ആൻഡ് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇവിടെ, ക്ലാസ് ഇൻ്റർവെൽ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ പോയി യാത്രകൾ, അതുപോലെ തന്നെ മറ്റു വിനോദ പരിപാടികൾ, അതുപോലെ തന്നെ സർപ്രൈസസ് ആൻഡ് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും അതിലുണ്ടാവാം. സോ അത് കുട്ടികൾക്കും അവിടെ നമ്മൾ വീഡിയോ കണ്ട് പോരാടിച്ചെങ്കിൽ അത് കാണാം, പിന്നെ മുതിർന്നവർക്കും കാണാം. അപ്പോൾ നമ്മുടെ MJC സ്കൂൾ എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ള ഒരു ചാനലാണ് MJC സ്കൂൾ. ഓക്കെ, ആൻഡ് ഇനി ഒരു പ്ലേലിസ്റ്റിൽ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഖുർആൻ ഒതുമ്പോൾ വരാവുന്ന തെറ്റുകൾ, അതുപോലെ തന്നെ നല്ല നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നല്ല മനോഹരമായ ഖുർആൻ പാരായണം, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ SC RT കേരള സ്റ്റേറ്റ് ആണ് നമ്മൾ പിന്നെ നോക്കുന്നത്. ഇനി NCERTയുടെ ഒരു ടോപ്പിക് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ടോപ്പിക്സ്, അതിലെ ക്വസ്റ്റ്യൻസ്, അതിലെ ടേബിൾസ് ഫില്ല് ചെയ്യാനുള്ളത്, എക്സസൈസ്, എല്ലാം ഒരു കുട്ടിക്ക് ആവശ്യമായ ഡൗട്ട് ഉണ്ടായ നോക്കാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കും അത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫുൾ ടോപ്പിക്സും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും, അവിടെ വരുന്ന ടേബിൾസ് നമ്മൾ പൂരിപ്പിക്കും, അതേപോലെ തന്നെ പ്രവർത്തനം ചെയ്ത് നോക്കും. ആൻഡ് വൺ തിങ് ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണത് കേരള സിലബസ് മലയാളം മീഡിയം മാത്രമാണ്. ആൻഡ് കാരണം മലയാളം മീഡിയത്തിനാണ് പൊതുവെ ഒരു റിസ്ക് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കാരണം പൊതുവെ മീഡിയാസ് ഒക്കെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വി ഗോ ത്രൂ മലയാളം മീഡിയം. ആൻഡ്
ഇഫ് യു ഇൻട്രസ്റ്റഡ് ആൻഡ് ഇഫ് യു റിക്വസ്റ്റഡ് യു വിൽ സ്റ്റാർട്ട് ഓൺ ഇംഗ്ലീഷ് മീഡിയം ഓൾസോ. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ വീഡിയോ യൂസ് ചെയ്യാം. ആൻഡ് ആ വീഡിയോ ജസ്റ്റ് ജസ്റ്റ് റൈറ്റിംഗ് മാത്രമല്ല, എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ടോപ്പിക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ ഡോണ്ട് വറി ടീച്ചേഴ്സ്, കുട്ടികൾക്ക് ശരിക്കും അത് മനസ്സിലായിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ടാവുക. ഓക്കെ, ടൈം ഈസ് പ്രീഷ്യസ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ടൈം ഈസ് പ്രീഷ്യസ്. ആവശ്യമുള്ള വീഡിയോകൾ എല്ലാം കാണുക ആൻഡ് ആവശ്യമില്ലാത്ത വീഡിയോസ് ലീവ് ചെയ്യുക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട് ആൻഡ് ലെറ്റ് അസ് ഗോ. ആൻഡ് ഫൈനലി ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.